നമസ്കാരം. തീവ്രവാദ സ്വഭാവമുള്ള സംഘടനകൾക്ക് വിവരം ചോർത്തി നൽകിയതുമായി ബന്ധപ്പെട്ട ആരോപണത്തെ തുടർന്ന് മൂന്നാർ പോലീസ് സ്റ്റേഷനിലെ മൂന്ന് പോലീസ് ഉദ്യോഗസ്ഥരെ സ്ഥലം മാറ്റിയ സംഭവത്തിൽ പോലീസുകാർക്കെതിരെ കേസൊന്നും വരില്ല, അതിനുള്ള ഗൗരവമുള്ള ഒന്നും അന്വേഷണത്തിൽ കണ്ടെത്തിയിട്ടില്ല എന്നാണ് ലഭിക്കുന്ന സൂചന. കേസെടുക്കാനുള്ള തെറ്റൊന്നും ഇവർ ചെയ്തിട്ടില്ല എന്നാണ് ലഭിക്കുന്ന വിവരം. തീവ്രവാദ സ്വഭാവമുള്ള സംഘടനകൾക്ക് വിവരം കൈമാറിയതായി യാതൊരു തെളിവുകളും അന്വേഷണത്തിൽ കണ്ടെത്തിയിട്ടില്ല എന്നും തീവ്ര സ്വഭാവമുള്ള സംഘടനകളിലെ പ്രവർത്തകർ ഉൾപ്പെട്ട വാട്സപ്പ് ഗ്രൂപ്പിൽ അംഗമായതിന്റെ പേരിലാണ് രണ്ട് പോലീസുകാർക്കെതിരെ നടപടി ഉണ്ടായിട്ടുള്ളത് എന്നുമാണ് ലഭിക്കുന്ന സൂചന. വി പി എൻ ആപ്ലിക്കേഷൻ ഫോണിൽ ഇൻസ്റ്റാൾ ചെയ്തതിന്റെ പേരിലാണ് മൂന്നാമനെതിരെ അന്വേഷണ ഉദ്യോഗസ്ഥർ കണ്ടെത്തിയിട്ടുള്ള കുറ്റം. ഈ ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്തു എന്നും പിന്നീട് അൺഇൻസ്റ്റാൾ ചെയ്തു എന്നും ഗൂഗിൾ പ്ലേ സ്റ്റോർ ഹിസ്റ്ററി പരിശോധിച്ച് സ്ഥിരീകരിച്ചു എന്നാണ് അന്വേഷണ സംഘത്തിന്റെ സ്ഥിരീകരണം. അടിമാലി ഇരുമ്പുപാലം മേഖലയിലെ മഹല്ല് കമ്മിറ്റിയിലെ അംഗങ്ങളും പ്രദേശവാസികളായ 12 പോലീസ് ഉദ്യോഗസ്ഥരും പഞ്ചായത്ത്, എക്സൈസ്, ഹെൽത്ത്, റവന്യൂ വകുപ്പുകളിലെ 15 ജീവനക്കാരും ഉൾപ്പെടെ 27 സർക്കാർ ജീവനക്കാർ അംഗങ്ങളായ വാട്സപ്പ് ഗ്രൂപ്പിൽ അംഗമായിരുന്നതിന്റെ പേരിലാണ് പോലീസ് ഉദ്യോഗസ്ഥർക്ക് എതിരെ നടപടി ഉണ്ടായിട്ടുള്ളത്. ആകെ 80 അധികം പേർ ഈ ഗ്രൂപ്പിൽ അംഗങ്ങളായി ഉണ്ടായിരുന്നു. ഇതിൽ ഇരുമ്പുപാലം സ്വദേശികളായ 2 പോലീസ് ഉദ്യോഗസ്ഥരാണ് നടപടി നേരിടുന്നത്. മേഖലയിലെ പ്രമുഖ CPM UDF നേതാക്കളും ഈ ഗ്രൂപ്പിൽ അംഗങ്ങളാണ് എന്നതാണ് ശ്രദ്ധേയമായ വസ്തുത. മൂന്നാറിലെ ഉന്നത പോലീസ് ഉദ്യോഗസ്ഥന്റെ ഡ്രൈവർ അടക്കം സബ് ഡിവിഷനിലെ 9 പോലീസുകാരും മറ്റ് 15 സർക്കാർ ജീവനക്കാരും ഗ്രൂപ്പിൽ അംഗമായിരുന്നു എന്ന് പോലീസ് പരിശോധനയിൽ തെളിഞ്ഞിട്ടുണ്ട്. വസ്തുത ഇതായിരിക്കെ ഗ്രൂപ്പിൽ അംഗമായ 2 പോലീസ് ഉദ്യോഗസ്ഥർക്ക് എതിരെ മാത്രം നടപടി സ്വീകരിച്ചതിൽ ദുരൂഹതയുണ്ട് എന്ന വാദവുമായി അടുത്തിടെ നടപടി നേരിടുന്ന പോലീസ് ഉദ്യോഗസ്ഥരിൽ ഒരാളുടെ ഭാര്യ രംഗത്തെത്തിയിരുന്നു. തീവ്ര സ്വഭാവമുള്ള സംഘടനകളിൽ പ്രവർത്തിക്കുന്നവർ ഉൾപ്പെട്ടതെന്ന് പോലീസ് തന്നെ കണ്ടെത്തിയിട്ടുള്ള അതേ വാട്സപ്പ് ഗ്രൂപ്പിൽ അംഗമായ മറ്റുള്ള സർക്കാർ ജീവനക്കാർക്കെതിരെ നിലവിൽ നടപടിയെടുത്തതായി വിവരങ്ങൾ പുറത്തുവന്നിട്ടില്ല. ഇപ്പോൾ 3 പോലീസ് ഉദ്യോഗസ്ഥർക്ക് എതിരെ മാത്രം നടപടി ഉണ്ടായിട്ടുള്ളത് ഗൂഢാലോചനയുടെ ഭാഗമായിട്ടാണോ എന്നാണ് ബന്ധുക്കൾ ഉയർത്തുന്ന സംശയം. ക്രിയേറ്റീവ് സ്പേസ് എന്ന പേരിൽ ആരംഭിച്ച വാട്സപ്പ് ഗ്രൂപ്പ് ഇരുമ്പുപാലം മേഖലയിലെ മഹല്ല് കമ്മിറ്റി അംഗങ്ങൾക്കും പ്രദേശവാസികളും പള്ളിയുമായി ബന്ധപ്പെട്ട് നിൽക്കുന്നവർക്കും ആശയവിനിമയം നടത്തുന്നതിനായി രൂപീകരിച്ചിരിക്കുന്നത് ആണ് എന്നാണ് നടപടി നേരിട്ട ഉദ്യോഗസ്ഥരുടെ വാദം. ഇത് പള്ളിയുമായി ബന്ധപ്പെട്ടുള്ള ഔദ്യോഗിക വാട്സപ്പ് ഗ്രൂപ്പ് അല്ല എന്ന വിവരവും ഇതിനകം പുറത്തുവന്നിട്ടുണ്ട്. തീവ്രവാദ സംഘടനകൾക്ക് വിവരം ചോർത്തി നൽകിയതായി മാധ്യമങ്ങളിൽ വാർത്ത വന്നതോടെയാണ് അന്വേഷണം വരുന്നതും പോലീസ് ഉദ്യോഗസ്ഥർക്കെതിരെ നടപടി ഉണ്ടാവുന്നതും. 3 വിവരം ചോർത്തിയതുമായി ബന്ധപ്പെട്ട് അന്വേഷണം നടക്കുന്നതായും മൂന്നാർ പോലീസ് സ്റ്റേഷനിലെ 3 ഉദ്യോഗസ്ഥരാണ് ഇതിന് പിന്നിലെന്നുമാണ് വാർത്ത വന്നത്. ഉടൻ തന്നെ സംഭവവുമായി ബന്ധപ്പെട്ട് അന്വേഷണം നടത്തി റിപ്പോർട്ട് സമർപ്പിക്കുന്നതിന് ഇടുക്കി SP R കറുപ്പസ്വാമി മൂന്നാർ DYSP KR മനോജിനെ ചുമതലപ്പെടുത്തി. DYSP ആരോപണ വിധേയരായവരുടെ ഫോൺ കസ്റ്റഡിയിൽ വിശദമായി പരിശോധന നടത്തുകയും ചെയ്തിരുന്നു. എന്നാൽ അന്വേഷണത്തിൽ നിന്ന് ആരോപണത്തിന് അടിസ്ഥാനമായ തെളിവുകളൊന്നും ലഭിച്ചിരുന്നില്ല. വാട്സപ്പ് ഗ്രൂപ്പിന്റെ കാര്യം മൂന്നാർ DYSP അന്വേഷണത്തിലാണ് കണ്ടെത്തിയത്. സബ് ഡിവിഷനിലെ 9 പോലീസുകാർ ഗ്രൂപ്പിൽ അംഗങ്ങളായിരുന്നുവെന്നാണ് അന്വേഷണത്തിൽ അറിയാൻ സാധിച്ചത്. ഇതിൽ 2 പേർക്കെതിരെ മാത്രം നടപടി ഉണ്ടായിട്ടുള്ളത് എന്ത് മാനദണ്ഡത്തിന്റെ അടിസ്ഥാനത്തിലാണ് എന്ന് ഉത്തരവാദിത്തപ്പെട്ടവർ വെളിപ്പെടുത്തണം എന്നാണ് നടപടി നേരിടുന്ന പോലീസുകാരുടെ കുടുംബാംഗങ്ങളുടെ ആവശ്യം.